ഈ ലോക്ക്ഡൌൺ കാലത്തെ നീണ്ട ഒരു മാസത്തെ വീട്ടിലിരിപ്പും കഴിഞ്ഞ് തിരികെ വെള്ളിയാഴ്ചയാണ് ജോലിയിൽ പ്രവേശിച്ചത് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാണ് കമ്പനിയിൽ നിന്നും വിളിച്ചത് നാളെ മമ്മൂട്ടി സാറിന്റെ വീട്ടിലാണ് വർക്ക് രാവിലെ ഒൻപതിന് എത്തണം അതായിരുന്നു കോൾ രാവിലെ ഒൻപതിന് തന്നെ എത്തി ഗേറ്റ് തുറന്ന് അകത്ത് കയറി മുറ്റം നിറയെ കാറുകളാണ് ബെൻസ് പോർഷെ ബി എം ഡബ്ല്യു ലാൻഡ് റോവർ അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഞങ്ങളുടെ വർക്കിന്റെ ഫൈനൽ സ്റ്റേജ് ടെസ്റ്റിംഗിനും മറ്റുമായിട്ടാണ് പോയത് വർക്ക് കഴിഞ്ഞു പോരാനിറങ്ങിയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നു പോവരുത് സാർ കാണണം എന്ന് പറഞ്ഞു എന്നും ദൈവമേ എന്താവുമെന്ന് ആലോചിച്ച് കിളിപോയി പോയി നേരം നിന്നു പോരാത്തതിന് സാർ ഇന്ന് കുറച്ച് ചൂടിലാണെന്ന് രാവിലെ അവിടെ ആരോ പറയുന്നതും കേട്ടു ഇതിനു മുൻപ് അവിടെ ചെന്നപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അടുത്ത് സംസാരിച്ചിരുന്നില്ല ആ ഒരു പേടി മനസ്സിൽ കയറിക്കൂടി ഞാൻ എന്റെ സീനിയറിനെ വിളിച്ചു സിറ്റുവേഷൻ പറഞ്ഞു നീയാ മനസ്സിലെ ബിലാലിനെയും മഞ്ഞാടിയാരെയും ഒക്കെ മാറ്റി രാപ്പകലിലെ കൃഷ്ണനെയും കാഴ്ചയിലെ മാധവനെയൊക്കെ മനസ്സിൽ വിചാരിച്ചോ നിന്നെക്കൊണ്ട് പറ്റും നിന്നെ കൊണ്ടേ പറ്റും ഇതായിരുന്നു മറുപടി ചെറുതല്ലാത്തൊരു കോൺഫിഡൻസ് അതിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറയാനാവില്ല പിന്നെ പണ്ട് അദ്ദേഹത്തെ കാണുവാൻ ഷൂട്ടിംഗ് നടക്കുന്ന ഇടങ്ങളിലൊക്കെ ഒരു നോക്ക് കാണാൻ പോലും പറ്റാതിരുന്ന ആ അവസ്ഥയെയും അപ്പോഴത്തെ വിഷമത്തെയും ഒക്കെ ഓർത്തു എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരു അവസരം അല്ലല്ലോ ഇത് ഇത്രയും അടുത്ത് അവസരം ഉപയോഗിക്കുക തന്നെ ശരി ഞാൻ അവിടുത്തെ ഒരാളോടൊപ്പം വീട്ടിലേക്ക് വന്നു വാതിൽക്കൽ തന്നെ സാനിറ്റൈസർ വെച്ചിരുന്നു കൈവൃത്തിയാക്കി മാസ്ക് വെച്ച് ഞാൻ വീടിന് മുമ്പിൽ ഇരുന്നു ആദ്യം മാഡം വന്ന് സാറിപ്പോ വരും എന്ന് പറഞ്ഞു സംസാരിച്ചു അതിനിടയ്ക്ക് പെട്ടെന്നായിരുന്നു സാറിന്റെ എൻട്രി വെള്ളമുണ്ട് റോസ് ഷർട്ട് വിത്ത് ബ്ലാക്ക് ഫ്രെയിം പ്ലെയിൻ കണ്ണട ഞാൻ നോക്കി നിന്ന് പോയി ശരിക്കും എന്തോ പറഞ്ഞുകൊണ്ടായിരുന്നു സാറിന്റെ പരവ് എന്റെ മുഖത്തേക്കൊന്ന് നോക്കി ആ ബഹളം എന്നോടല്ല എന്ന മട്ടിൽ ഞാനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു സാർ എന്നോട് ഇരിക്കാനും അവിടെ ഞങ്ങളുടെ വർക്ക് നടക്കുന്നു എന്നറിഞ്ഞത് മുതൽ അദ്ദേഹത്തെ കാണേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു ഇത്ര പെട്ടെന്നാവും എന്ന് കരുതിയതല്ല ഞങ്ങളുടെ സിസ്റ്റത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുവാനാണ് എന്നെ വിളിപ്പിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു റിന്യൂവബിൾ എനർജിയെപ്പറ്റിയും ഈ കാലത്ത് അതിന്റെ ആവശ്യകതയെപ്പറ്റിയും അദ്ദേഹം ഒരുപാട് സംസാരിച്ചു പിന്നീട് ടെസ്ലാ കാറുകളിലേക്കും വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം കണ്ടതും അറിഞ്ഞതുമായ ആധുനിക ടെക്നോളജികളിലേക്കും എന്തിന് കൊറോണയെപ്പറ്റി വരെയായി അദ്ദേഹം പറഞ്ഞ ഓരോ വിഷയങ്ങളിലും അദ്ദേഹത്തിനുള്ള ജ്ഞാനം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി തൊട്ടു മുൻപ് വരെ പലരും പറഞ്ഞിട്ടുള്ള മുൻ ധാരണകളായിരുന്ന മുൻകോപി ജാടക്കാരൻ എല്ലാവരോടും ഒന്നും മിണ്ടില്ല ചിരിക്കില്ല അങ്ങനെ പലതും എൻ്റെ മനസ്സിലുമുണ്ടായിരുന്നു എന്നാൽ ഞാൻ കണ്ട മമ്മൂക്ക ഇങ്ങനെ ഒന്നുമല്ല കേട്ടോ തൻ്റെ മുന്നിലെത്തുന്ന ഏതൊരാളെയും ഒരുപോലെ കാണുകയും നമ്മളോടോരോ കാര്യങ്ങൾ ചോദിക്കുകയും നമ്മൾ പറയുന്നത് ക്ഷമയോടെ കേൾക്കുകയും ഓരോ വാക്കിലുമുള്ള ആ കരുതലും സ്നേഹവും ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് ഏകദേശം ഒരു മണിക്കൂറോളം ഏതാണ്ട് ഒരു സിനിമയുടെ ഇൻ്റർവെല്ലോളം അദ്ദേഹത്തോട് സംസാരിച്ചു പേടിച്ച് കയറി ചെന്ന എൻ്റെ കോൺഫിഡൻസ് ലെവൽ തന്നെ മാറ്റിയ ജീവിതത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ അദ്ദേഹം എന്നെയും ഞങ്ങളുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെയും അഭിനന്ദിച്ചു എനിക്ക് ശരിക്കും സന്തോഷമായി ഇത്ര നേരം ഞാൻ കാര്യങ്ങൾ സംസാരിച്ചത് എന്റെ കേൾവിക്കാരനായത് ലോകം കണ്ട മഹാനടനാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്റെ അനിയൻ ശ്രീകാന്ത് തലക്ക് പിടിച്ച ഒരു മമ്മൂട്ടി ആരാധകനാണ് എന്നെങ്കിലും ഇതുപോലെ ഒരു സീൻ ഉണ്ടാവുമെന്നും അന്ന് അദ്ദേഹത്തെ കാണിക്കുവാൻ അവന്റെ കുറച്ച് ഫോട്ടോസ് എൻ്റെ മൊബൈലിൽ കരുതി വെച്ചിരുന്നു മനസ്സിൽ ഒരുപാട് വട്ടം ആലോചിച്ചും പറഞ്ഞും തരംപിച്ച സീൻ പൗലോ കൈലോ പറഞ്ഞ പോലെ നാം ശക്തമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലോകവും സകല ജീവജാലങ്ങളും അത് സാധ്യമാക്കുവാൻ നമ്മുടെ കൂടെ നിൽക്കും ഞാൻ ചോദിച്ചു എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമ്പോൾ മമ്മൂക്ക അനുജൻ വലിയൊരു ആരാധകനാണ് ഞാൻ അവന്റെ ഫോട്ടോയും കാണിച്ചു കൊടുത്തു അദ്ദേഹം ചിരിച്ചു ആഹാ ഇവൻ എന്ത് ചെയ്യുന്നു ഞാൻ മറുപടി പറഞ്ഞ് അപ്പോഴേക്കും എൻ്റെ ഡയറി കൊടുത്തു എൻ്റെ ഡയറിയിൽ എപ്പോഴും ഉണ്ടാവാറുള്ള പേന അന്നേരം കാണുന്നില്ല അദ്ദേഹം സ്വന്തം പേന പറഞ്ഞടിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു അവന്റെ പേരെന്താ ഞാൻ പേര് പറഞ്ഞു അദ്ദേഹം ഒരു ചെറുചിരിയുടെ സ്നേഹാന്വേഷണങ്ങൾ കുറിച്ചു ഡിയർ ശ്രീകാന്ത് വിത്ത് ലവ് മമ്മൂട്ടി അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുമോ ഒരു സെൽഫിക്കും ഒരു ഫോട്ടോയ്ക്കും പുറകെ ക്യൂ നിൽക്കുന്ന ഈ കാലത്ത് ഓട്ടോഗ്രാഫ് എന്തായാലും കോവിഡ് കാലമല്ലേ വെറൈറ്റി പിടിച്ചേക്കാവുന്ന വെച്ചു അതിലും എന്നെ വിസ്മയിപ്പിച്ചത് ഇനി നടന്നതാണ് ഞാനൊരു നന്ദിയും യാത്രയും പറഞ്ഞിറങ്ങുമ്പോൾ മമ്മൂക്ക പറഞ്ഞു ഈ കോവിഡിന്റെ ബഹളമൊക്കെ കഴിഞ്ഞ് നീ അവനോട്ട് വീട്ടിലേക്ക് വാ നമുക്കൊരു ഫോട്ടോ എടുത്തേക്കാം എന്ന് ഇതിലും വലുതായി എന്താ വേണ്ടത് ശരി മമ്മൂക്ക എന്ന് പറഞ്ഞ് മനസ്സ് നിറയെ സന്തോഷത്തോടെ ഞാൻ അവിടെ നിറങ്ങി ശരിക്കും അവനടങ്ങുന്ന ആരാധകരുടെ ആവേശവും ഊർജ്ജവും അവരിൽ നിറയ്ക്കുന്നത് ദിനംതോറും അത് അളവറ്റതായി വളരുന്നതും ഓരോ മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടിയും കാത്തിരുന്ന് ഓരോ സീനും കയ്യടിച്ച് ആർപ്പ് വിളിച്ചും സ്നേഹത്തോടെ മമ്മൂക്ക മമ്മൂക്ക വിളികളോടെ സ്വീകരിക്കുന്നതും കാരണം മനസ്സിലെന്നും നന്മ മാത്രം സൂക്ഷിക്കുന്ന നമ്മുടെ സ്വന്തം ആ വൈക്കത്തുകാരന്റെ ഓരോരുത്തരോടുമുള്ള സ്നേഹവും കരുതലുമാണ് ഇനിയും ആടാത്ത ഒരുപാട് പകർന്നാട്ടങ്ങൾക്കായി കാത്തിരിക്കുന്നു നമുക്ക് ചുറ്റിനുമുള്ള നാം അറിയുന്ന ഒരുപാട് ആളുകൾക്ക് ഇതിലും മനോഹരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാം എന്നാലും എനിക്ക് എന്റേത് എന്നും വളരെ സ്പെഷ്യലാണ് ദശാബ്ദങ്ങളായി നാം വെള്ളിത്തിരയിൽ കണ്ടും ആരാധിച്ചും പോന്ന ഈ നടന വിസ്മയത്തെ ഒന്നു കാണാൻ കൊതിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് ആ കാഴ്ച നൽകിയ സന്തോഷം മനസ്സിലെന്നും മായാതെ നിൽക്കും ഒരുപാട് വലിയ ആഗ്രഹങ്ങളും അവ ഒരു നാൾ നമ്മളെ തേടി എത്തുമെന്ന് വിശ്വാസവുമായി മുന്നോട്ട് പോകുന്ന ഓരോ ആളുകൾക്കും ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളും സാധിക്കപ്പെടട്ടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിനം സമ്മാനിച്ച സ്വന്തം മമ്മൂക്ക ഒരുപാട് നന്ദി ലോക്ക്ഡൌണിൽ മമ്മൂട്ടിയുടെ വീട്ടിൽ ഇലക്ട്രിക് ജോലികൾക്ക് സൂപ്പർവൈസ് ചെയ്യാനെത്തിയ ശ്രീജിത്ത് എം എസിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് കൂടുതൽ സീരിയൽ സിനിമാ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് വാർത്തകൾക്കും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക